എല്ലാവർക്കും നമസ്കാരം. നമ്മളെ കേസുകളിൽ 70% വരുന്ന മുടികൊഴിച്ചിലും അല്ലെങ്കിൽ 70% വരുന്ന ഡാൻഡ്രഫിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുന്നതാണ്. ഈ മുടിയിൽ നാച്ചുറലായിട്ട് വേണ്ടി വരുന്ന കുറച്ച് എന്താ പറയുക, മോയ്സ്ചർ നേരെ വലിച്ച് എടുക്കാനുള്ള ഒരു കഴിവ്, അതായത് മുടിക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മോയ്സ്ചർ വേണം. അതിന് ആ മോയ്സ്ചർ കുറച്ചുണ്ടെങ്കിൽ അതിന് ആ ഒരു സ്പ്ലിറ്റ് ടെൻസ് ഒന്നും ഇല്ലാതെ നോർമലായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ മോയ്സ്ചർ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് വെച്ചാൽ ഡ്രൈ ആയി പോകണോണ്ട്, ഭയങ്കര ഡ്രൈ ആയിരിക്കണോണ്ട് ഹെയറിന് അതിൻ്റെ കെരാറ്റിൻ്റെ ആ ഷീത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മോയ്സ്ചർ കിട്ടുന്നില്ല. അത് കാരണം പൊട്ടിപ്പോകുന്നു. അതൊരു വലിയ കോസാണ് ഈ ഡാൻഡ്രഫിൻ്റെ, ഐ മീൻസ് ഹെയർഫോളിൻ്റെ. അതേപോലെ തന്നെ ഈ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുമ്പോൾ സ്കിന്ന് ഫ്ലേക്ക് പോലെ വരാൻ തുടങ്ങും. അത് ബോഡീൻ്റെ ഒരു റിയാക്ഷനാണ്. അത് ഈ ഒരു ഡ്രൈനെസ്സിൻ്റെ മെയിൻ കൂടെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് രണ്ടും ഒതുക്കിയാൽ തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ മാറ്റാം. അപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കുന്ന ഹെയർ എങ്ങനെ പ്രിവെൻ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണം, ഇത് ഞാൻ പറയുന്ന ടെക്നിക്സ് കുറേ എണ്ണം ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ടെക്നിക്കാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതിൽ ഞാൻ പല വീഡിയോസ് ആയിട്ടായിരിക്കും ടെക്നിക്സ് പറയാൻ പോകുന്നത്. അതിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലോ അത് എങ്ങനെയാണോ ഞാൻ അത് ആ ഒരു ടെക്നിക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അതേപോലെ കേട്ട് ശ്രദ്ധിച്ച് അത് അതേപോലെ ചെയ്യുക. അല്ലാതെ എല്ലാ ടെക്നിക്കും മാറി മാറി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ചിലപ്പോൾ ഒറ്റൊരു വീഡിയോയിൽ രണ്ട് ടെക്നിക്ക് പറയും, അടുത്ത വീഡിയോയിൽ ആയിരിക്കും മറ്റേ ടെക്നിക്ക്. കാരണം ആളുകൾക്ക് എല്ലാം ഒരൊറ്റ വീഡിയോയിലാക്കി പറയുമ്പോൾ ബോറടിക്കും, അല്ലെങ്കിൽ എല്ലാം കേട്ട് ശ്രദ്ധിച്ച് ഇരിക്കാനും അവർക്ക് തോന്നില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് കുറച്ചായിട്ടാണ് പറയുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. എന്താ വെച്ചാൽ TEA ട്രീ ഓയിൽ, ആ ഒരു ഓയിൽ വാങ്ങുക. അത് നമുക്ക് ആമസോണിൽ വാങ്ങാൻ കിട്ടും. ആ ഓയിൽ വാങ്ങിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു 3-4 teaspoon ടീ ട്രീ ഓയിൽ നിങ്ങൾ നേരെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ഇല്ലേ, ഷാംപൂയിൽ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 30 ml മൊത്തത്തിലെടുത്തിട്ട് ഷാംപൂയിൽ മിക്സ് ചെയ്യുക. ആ ഷാംപൂയിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നിങ്ങൾ കുലുക്കിയിട്ട് അവിടെ വയ്ക്കുക. ആ ഷാംപൂ എന്നിട്ട് നിങ്ങൾ കുളിക്കാൻ നേരത്ത് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്യുക, എല്ലാ ഭാഗത്തേക്കും ആക്കുക. അതേപോലെ തന്നെ അത് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിൻ്റെ ശേഷം കുറച്ച് നേരം ഒരു 10 മിനിറ്റ് തലയിൽ വെച്ചതിൻ്റെ ശേഷം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ടീ ട്രീ ഓയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു 30 ml എടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഷാംപൂ ആണോ ആ ഷാംപൂയിൽ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് കുലുക്കുക. എന്നിട്ട് ആ ഒരു ഷാംപൂ നിങ്ങൾ ആഴ്ചയിൽ ഒന്നരാടനെ ആയിരിക്കും നല്ലത്, ഒന്നരാടനെ നിങ്ങൾ തല കുളിക്കാൻ നേരം യൂസ് ചെയ്യുക. അതാകുമ്പോൾ മോയ്സ്ചർ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ടെക്നിക്കാണിത്. പിന്നെ വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ആപ്പിൾ സിഡാർ വിനിഗർ എന്ന് പറയുന്ന സാധനമുണ്ട്. ആപ്പിൾ സിഡാർ വിനിഗർ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ രണ്ടാമത്തെ ടെക്നിക്കാണ്. ആദ്യത്തേത് ടീ ട്രീ ഓയിലിൻ്റെ. ഇത് രണ്ടാമത്തത് ആപ്പിൾ സിഡാർ വിനിഗർ എങ്ങനെ യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങൾ ആപ്പിൾ സിഡാർ വിനിഗർ എന്ന് പറയുന്ന സാധനം ആമസോണിൽ വാങ്ങാൻ കിട്ടും. ആ സാധനം വാങ്ങുക, അതിൽ ഒരു 3-4 teaspoon ആപ്പിൾ സിഡാർ വിനിഗർ നിങ്ങൾ ഒരു ചെറിയൊരു മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളിലോട്ട് ഒഴിക്കുക. ആ ബൗളിൽ നിങ്ങൾ 3-4 teaspoons ഓഫ് ആപ്പിൾ സിഡാർ വിനിഗർ ഒഴിക്കുക. അതിൻ്റെ മുകളിൽ നിങ്ങൾ കുറച്ച് ഹണിയും ഒഴിക്കുക. ഹണി എത്ര ഒഴിക്കേണ്ടത് വെച്ചാൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. എന്നിട്ട് ആപ്പിൾ സിഡാർ വിനിഗറും ഹണിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ അവിടെ കുറച്ച് നേരം മാറ്റി നിർത്തുക. എന്നിട്ട് നിങ്ങൾ കോട്ടൺ വാങ്ങുക. കോട്ടൺ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് ബൗളാക്കുക. എന്നിട്ട് ആ കോട്ടൺ ബൗൾ ഇതിൽ മുക്കിയിട്ട് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്നെങ്കിൽ കുളിക്കുന്നതിൻ്റെ മുന്നേ, ഒരു 1 hour before മുന്നേ യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു സമയം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് സ്കാൽപ്പിൽ മൊത്തത്തിലൊന്ന് റബ്ബ് ചെയ്ത് സ്കാൽപ്പ് ഒന്ന് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഈ ഡ്രൈനെസ് കളയാനൊക്കെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയണം. ഹണിയാണ് അത്, അതേപോലെ വെക്കരുത്, എറുമ്പ് വന്ന് കടിക്കും, അതുകൊണ്ട് വാഷ് ചെയ്ത് കളയണം. ഓക്കെ, ആപ്പിൾ സിഡാർ വിനിഗർ ഇത് 30 മിനിറ്റെങ്കിലും, മിനിമം 30 മിനിറ്റെങ്കിലും ഇതവിടെ തലയിൽ വേണം. ഓക്കെ, അതായത് ഈ ഒരു pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം സഹായിക്കുന്നൊരു ആളാണ് ഈ ആപ്പിൾ സിഡാർ വിനിഗർ എന്ന് പറയുന്ന സാധനം.
അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ രണ്ടെണ്ണമാണ് പറയണത്. ഈ രണ്ടെണ്ണം നിങ്ങൾ ആദ്യമൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് പറ്റിയ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.